പുനർജനിയിൽ സതീശനും മാക്കുറ്റിയും തമ്മിൽ പൂരമടിയായ പുനർജനി പദ്ധതി പ്രകാരം 83 വീടുകൾ നിർമ്മിച്ചു നൽകിയെന്നാണ് ഫേസ്ബുക്ക് പേജിലൂടെ വി ഡി സതീശൻ അവകാശപ്പെട്ടത്. സതീശനെ രക്ഷിക്കാൻ ഇറങ്ങി പുറപ്പെട്ട കോൺഗ്രസ് നേതാവ് റിജിൽ മാക്കുറ്റി അവകാശപ്പെടുന്നത് 229 വീട് നിർമ്മിച്ചെന്നാണ്. ഓ, അത് കേട്ടപ്പോൾ ഇത് അന്തരീക്ഷത്തിലാണോ നിർമ്മിച്ചതെന്ന് തോന്നിപ്പോവും. എന്തോ ഒരു തള്ളര്. ആദ്യം ഇവർ തമ്മിലൊരു ധാരണയിലെത്തട്ടെ, അതല്ലേ നല്ലത്. എന്തിനാ ഇങ്ങനെ കിടന്ന് അടി കൂടുന്നത്? നിങ്ങളുടെ അടി ഒന്ന് നിർത്തിയിട്ട് വേണം പോലീസിന് വ്യക്തമായി കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കാൻ. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ രണ്ടുപേര് പറയുന്നതും അവകാശപ്പെടുന്നതും പച്ചക്കള്ളമാണ്. സതീശൻ അവകാശപ്പെടുന്ന ഈ വീടുകൾ മറ്റു പദ്ധതികളിലൂടെയാണ് നിർമ്മിച്ചതെന്നാണ് യാഥാർത്ഥ്യം. അത് ഔദ്യോഗിക രേഖകളും സാക്ഷ്യപ്പെടുത്തുന്നത് അങ്ങനെ തന്നെയാണ്. തയ്യൽ മെഷീൻ നൽകുന്നത് പോലും സതീശൻ തൻ്റെ ഫേസ്ബുക്ക് പേജിൽ കൃത്യമായി പോസ്റ്റാറുണ്ട്. സതീശനിട്ട പോസ്റ്റുകളിലെ വീടുകളുടെ താക്കോൽ ദാനം എണ്ണി തിട്ടപ്പെടുത്തി DYFI തൃശൂർ ജില്ലാ സെക്രട്ടറി NV വൈശാഖനാണ് പുനർജനിയിലെ സതീശൻ്റെ തട്ടിപ്പ് സംബന്ധിച്ച് ഫേസ്ബുക്കിൽ കുറിപ്പിട്ടത്. 229 വീടുകൾ നിർമ്മിച്ച് നൽകിയെന്ന് റിജിൽ മാക്കുറ്റി അവകാശപ്പെടുകയും സതീശൻ യഥാർത്ഥ കണക്ക് വെളിപ്പെടുത്താതിരിക്കുകയും ചെയ്തതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് നോക്കി കണക്ക് പുറത്തുവിട്ടതെന്നാണ് വൈശാഖൻ പറയുന്നത്. തെറ്റുണ്ടെങ്കിൽ പറയണമെന്നും അല്ലെങ്കിൽ നിയമ നടപടിയാകാമെന്നും വൈശാഖൻ വെല്ലുവിളിച്ചിട്ടുമുണ്ട്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ആ വെല്ലുവിളി ഇതുവരെ മാക്കുറ്റിയോ സതീശനോ ഏറ്റെടുത്തിട്ടില്ല, ഒരൊറ്റ അക്ഷരം വേണ്ടിയിട്ടുമില്ല. സ്പോൺസർമാരുടെ പേരില്ലാതെയും ഹാബിറ്റാറ്റ് ഫോർ ഹ്യൂമാനിറ്റി എന്ന NGOയുടെ സഹകരണത്തോടെയും 19 വീടുകൾ പണിഞ്ഞു കൊടുത്തതായി സതീശൻ ഫേസ്ബുക്കിൽ അവകാശപ്പെട്ടിട്ടുള്ളൂ. പുനർജനിയിലൂടെ എന്ന് അവകാശപ്പെടുന്ന 50 വീടുകളും പൂർണ്ണമായും മറ്റുള്ളവർ നിർമ്മിച്ചു നൽകിയതാണെന്നും സ്പോൺസർമാരുടെ പേരുകൾ പരാമർശിച്ച് വൈശാഖൻ സാക്ഷ്യപ്പെടുത്തുന്നു. 14 വീടുകളുടെ കാര്യത്തിൽ പുനർജനി എന്ന അവകാശവാദം പോലും സതീശൻ ഉന്നയിച്ചിട്ടില്ല. ഇത് സതീശൻ കല്ലിട്ടതോ താക്കോൽ കൈമാറിയതോ ആയിരിക്കും. KPCC നൽകിയ രണ്ട് വീടുകളും ഈ പുനർജനിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റിജിൽ മാക്കുറ്റിയും വൈശാഖനും പങ്കെടുത്ത ചാനൽ ചർച്ചയിലെ വെല്ലുവിളിയുടെ തുടർച്ചയാണ് പുനർജനിയിൽ 229 വീടുകൾ നിർമ്മിച്ചു നൽകിയെന്ന് റിജിൽ മാക്കുറ്റി FB കുറിപ്പിട്ടത്. വീട് ലഭിച്ചവരുടെ സ്വകാര്യത മാനിച്ചാണ് പേരുകൾ പറയാത്തതെന്നുമാണ് മാക്കുറ്റിയുടെ അവകാശവാദം. അതേസമയം മറ്റു പദ്ധതികളിലൂടെ ആണെങ്കിലും പുനർജനി എന്ന് അവകാശപ്പെട്ട് വീട് നൽകിയ 83 പേരുടെ വിവരം ഫേസ്ബുക്കിൽ പ്രസിദ്ധീകരിച്ചപ്പോൾ അവരുടെ സ്വകാര്യത നോക്കിയില്ലേ എന്നും വൈശാഖൻ തിരിച്ചടിച്ചു. ഏതായാലും സതീശൻ വെട്ടിൽ വീണു. ഇനി മാക്കുറ്റിയല്ല, സാക്ഷാൽ കാർഗെ പറഞ്ഞാലും രക്ഷയില്ല. പോലീസ് അവരുടെ പണിയെടുക്കും. സതീശൻ ഉണ്ടയും തിന്നും.